ലഹരി കേസിൽ ചോദ്യം ചെയ്യലിന് ശേഷം നടി പ്രയാഗ മാർട്ടിൻ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ടിരുന്നു. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. സുഹൃത്തിന്റെ സുഹൃത്തുക്കളെ കാണാനായിട്ടാണ്. പല സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ എങ്ങനെ എന്തെങ്കിലും ലഹരി പാർട്ടി നടക്കുന്നതായിട്ട് അറിയാമായിരുന്നു? എനിക്കറിയില്ലായിരുന്നു. ഇതുവരെ പറഞ്ഞിട്ടില്ല. പറയുന്നുണ്ടെങ്കിൽ അത് എടുക്കുന്നുണ്ടോ? കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് പോലീസ് അയാളെ സംശയിക്കുന്നത്. അതുകൊണ്ടാണ് പ്രയാഗ അടക്കമുള്ള ആളുകൾ അവിടെ എത്തിക്കുന്നത്. സ്വാഭാവിക വാർത്തയും അറിയിച്ചിരുന്നു. ഇപ്പൊ അറിയിരുന്നു ഇത്തരത്തിൽ ലഹരി കേസുകളുമായി ബന്ധപ്പെട്ട ആളുകളാണ് അല്ലെങ്കിൽ അവരുടെ സംഘം ഇതിലുണ്ട് പിന്നിലുണ്ട്. അങ്ങനെ പിന്നീട് വാർത്ത വന്നപ്പോൾ മാത്രമാണ് ഈ കാര്യങ്ങൾ അറിയുന്നത്. ഞാൻ വാർത്ത വന്നതിന് ശേഷമാണ് ഞാൻ ഗൂഗിൾ ചെയ്താണ് മനസ്സിലാക്കുന്നത് ആരാണ് ഓം പ്രകാശ് എന്നുള്ള വ്യക്തിയാണ്. പിന്നെ മാത്രമല്ല നമ്മൾ പല സ്ഥലത്ത് പോകുന്ന ആൾക്കാരാണ്. പലവരെയും കാണും. നമ്മൾ സോഷ്യലൈസ് ചെയ്യുന്നത് ഇപ്പം നമ്മുടെ പാർട്ടിങ് ക്ലാസ്സിൽ ലിവിങ് ദിസ് ലൈഫ്. സോ അപ്പം നമുക്കിപ്പം ഒരു സ്ഥലത്ത് വരുമ്പം ഇവിടെ ക്രിമിനൽസ് ഉണ്ടോ അല്ലെങ്കിൽ ഇവിടെ ഇന്ന പശ്ചാത്തലമുള്ള ആൾക്കാരുണ്ടോ എന്നൊന്നും ചോദിച്ചിട്ടൊന്നും കാണാനൊന്നും പറ്റത്തില്ലല്ലോ. പ്രത്യേകിച്ച് 20 പേരോളം ആൾക്കാരുള്ളപ്പോൾ നമ്മൾ പോവുക നന്നായിട്ട് പെരുമാറാനാണ്. പാർട്ടി വല്ലതും നടക്കുന്നുണ്ടായിരുന്നു? പാർട്ടി വല്ലതും ഉണ്ടായിരുന്നു? പാർട്ടി ഒന്നും ഇല്ലായിരുന്നില്ല. സുഹൃത്തുക്കളുടെ ഒരു കൂടിച്ചേരൽ മാത്രമേ വരുന്നു. ലഹരി ഉപയോഗിച്ചിരുന്ന പാർട്ടി ചില ചോദ്യങ്ങൾ പോലീസ് മാത്രം ചോദിക്കുമ്പോൾ ഞാൻ ഉത്തരം പറയേണ്ടതാണ്. അത് മീഡിയയോട് ഞാൻ പറയേണ്ടതായിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ എന്തായാലും സാർ ഓഫീസർക്ക് ചോദിച്ച ചോദ്യങ്ങൾക്ക് എല്ലാം തന്നെ ഉത്തരം കൊടുത്തിട്ടുണ്ടാവണം. അതൊന്നും ഇവിടെ റിപ്പീറ്റ് ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഐ ഡോ തിങ്ക് ദാറ്റ്സ് ഫെയർ. അതായത് ഒരു ലഹരിയുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ് പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആവർത്തിച്ചു ചോദിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ പോലീസ് അത്തരത്തിലുള്ള എന്തെങ്കിലും ബന്ധത്തെക്കുറിച്ച് നിങ്ങളോട് ആരെങ്കിലും ചോദിച്ചു? പ്രയാഗയോട് ചോദിച്ചിരുന്നു. ചോദിക്കണമല്ലോ. അല്ല ലഹരി കേസാന്നൊക്കെ പറഞ്ഞല്ലേ നിങ്ങൾ എൻ്റെ പേരും ഇതിനകത്ത് വിടുകയും എനിക്ക് 2 കോളും സോറി ഫോണും അടിക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെ നിർത്തിയിട്ടില്ല. അപ്പം എനിക്ക് ഞാൻ ന്യൂസൊക്കെ വായിക്കുന്നുണ്ട്. എൻ്റെ പേരിൽ എന്തൊക്കെ ന്യൂസാണ് ഫോൾസ് ഫേക്ക് ന്യൂസൊക്കെ പോകുന്നതെന്നുള്ളത് ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുമല്ല. അഞ്ച് സേ ഇവർ എൻ്റെ പേരിലുള്ള ന്യൂസൊക്കെ ഞാനും അറിയുന്നുണ്ടെന്ന് പറയുക. തീർച്ചയായിട്ടും പോലീസ് അതിനെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ ചോദിക്കുമല്ലോ. നമ്മളതിന് ഉത്തരം പറയും. ഞങ്ങൾ പോയല്ലോ അവിടെ. അപ്പൊ ഞങ്ങളുടെ പേര് വരണമല്ലോ. ഒരു എളമക്കര സ്വദേശിയായ ബിനു അദ്ദേഹമാണ് അവിടത്തേക്ക് പലരെ എത്തിച്ചത് എന്ന് പറയുന്നത് അദ്ദേഹത്തെ പരിചയമുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ പല ചോദ്യങ്ങൾക്കും ഉത്തരങ്ങൾ ഞാൻ അവിടെയാണ് കൊടുക്കേണ്ടത്. എന്നാൽ പിന്നെ ഇവിടുന്ന് തന്നെ കൊടുക്കാൻ മതിയായിരുന്നല്ലോ. അപ്പം ഇല്ല എനിക്ക് എല്ലാ ചോദ്യങ്ങൾക്കും നിങ്ങൾക്ക് ഉത്തരം തരാം. ഞാൻ നേരത്തെ പറഞ്ഞു ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഇല്ല തൽക്കാലം ഇല്ല. ഒരാൾ മാത്രമേ ചോദിക്കുന്നുള്ളൂ. അൺഫോർച്ചുനേറ്റ്ലി ഞാൻ പോയ സ്ഥലത്ത് ഇങ്ങനെ ഒരാളുണ്ടായിന്നാണ് പറയപ്പെടുന്നത്. അദ്ദേഹത്തെ ഞാൻ മീറ്റ് ചെയ്തിട്ടോ കണ്ടിട്ടോ ഒന്നുമില്ല. കണ്ട ഓർമ്മയൊന്നുമില്ല. ശരി. താങ്ക് യു.